ി ജെ പികൾ ക്രിമിനലുകളെന്നാണ് പല രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം പറയാറ് ഒരു പരിധിവരെ പലരും അത് സമ്മതിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ബി ജെ പിയിലെ ക്രിമിനലുകളെ തുറന്നുകാണിക്കാൻ കർണാടക കോൺഗ്രസ് ഒരുങ്ങുകയാണ് ബി ജെ പിയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം സഹിതമാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത് ബി ജെ പി അവരുടെ പാർട്ടിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും സമൂഹവിരുദ്ധരെയുമാണ് ഉൾപ്പെടുത്തുന്നത് ബി ജെ പിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ചേരുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് ലീഗ് ബിജെപി കോം എന്ന വെബ്സൈറ്റും ബി ജെ പിയിലെ ക്രിമിനലുകളെ തുറന്നു കാണിക്കാനായി കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് ഒരുപടി കടന്നുള്ള നീക്കമാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിനു മുൻപ് ബി ജെ പിയെ ക്രിമിനൽ പാർട്ടികളുടെ കേന്ദ്രമായി സ്ഥാപിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ബി ജെ പി ഇത്തരക്കാരെ പാർട്ടിയിൽ ചേർക്കുന്നതിലൂടെ രാഷ്ട്രീയത്തെ തന്നെ ക്രിമിനലുകളുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ് ബംഗളൂരുവിലെ ഗ്യാങ് ലോഡുകളെയും ഗുണ്ടാ സംഘങ്ങളെയും ബി ജെ പി അവരുടെ പാർട്ടിയുടെ ഭാഗമാക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട് മുൻപ് ബി ജെ പി എം പി തേജസ്വി സൂരിയെ കുപ്രസിദ്ധ ഗ്യാങ്സ്റ്റർ സൈലന്റ് സുനിലിനൊപ്പം കണ്ടിരുന്നു ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ബി ജെ പിക്ക് എതിരെ വന്നിരിക്കുകയാണ് ബി ജെ പി പുതിയൊരു വിംഗ് തുടങ്ങണമെന്നും റൌഡി മോർച്ച എന്ന് അതിനെ പേരിടാമെന്നും കോൺഗ്രസ് പരിഹസിക്കുന്നുണ്ട് കുപ്രസിദ്ധ കുറ്റവാളി ബത്തേനഗരെ ശങ്കരയെ പാർട്ടിയിൽ അംഗത്വം കൊടുത്തതും കോൺഗ്രസ് എടുത്തു കാണിച്ചിട്ടുണ്ട് മന്ത്രി ആർ അശോകയുടെ സാന്നിധ്യത്തിലാണ് ശങ്കരിക്ക് ബി ജെ പി അംഗത്വം നൽകിയത് നല്ലൂർ ശങ്കർ എന്ന പേര് മാറ്റിയാണ് ശങ്കര ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് നേരത്തെ റൌഡികൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു നേരത്തെ പ്രമുഖ കുറ്റവാളി മഞ്ജുനാഥിനെ അനേകൻ മുനിസിപ്പാലിറ്റിയിലേക്ക് സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നു ഇയാൾക്കെതിരെ നിരവധി കൊലപാതക കേസുകൾ കേസുകളടക്കമുണ്ട് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ മഹാഗുരുവിനെ പോലെ പെരുമാറാൻ നോക്കുകയാണ് ഇതൊരു ഗുണ്ടാ സംസ്ഥാനമാക്കി മാറ്റാനാണ് ബസവരാജിന്റെ ശ്രമമെന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത് അതേസമയം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡി കെ ശിവകുമാർ തന്നെ വലിയൊരു റൌഡിയുടെ അടുത്തയാളാണെന്നും ബിജെപി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാരിസ് നാലപ്പാടും റൌഡിയാണെന്നും ബിജെപി അതേസമയം കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരുക്കമാണ് ദക്ഷിണേന്ത്യയിൽ കർണാടക കഴിഞ്ഞാൽ തെലങ്കാനയും തിരഞ്ഞെടുപ്പിലേക്ക് പോകും അടുത്ത വർഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക മോദിയുടെ ഉദ്ദേശം ദക്ഷിണേന്ത്യയും ബി ജെ പി കോട്ടയായി മാറ്റുകയാണ് അതിലൂടെ ഉത്തര ദക്ഷിണ വിഭജനം മാറ്റിയെടുക്കുകയാണ് പശ്ചിമ ഉത്തര മധ്യ വടക്ക് കിഴക്ക് ഇന്ത്യകൾ കഴിഞ്ഞ് ബി ജെ പി അടുത്ത ലക്ഷ്യമായി എടുക്കുന്നത് ദക്ഷിണേന്ത്യയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് കർണാടകയിലും തെലങ്കാനയിലുമാണ് ബി ജെ പി വലിയ സാധ്യതകൾ കാണുന്നത് മോദിയുടെ വരവും അത് മുന്നിൽ കണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കർണാടക നിലനിർത്തുകയും തെലങ്കാന പിടിക്കുകയും ചെയ്യുന്നത് മോദിക്ക് വൻ ബൂസ്റ്റിംഗ് നൽകും കർണാടകയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെ നിലനിൽക്കുന്നുണ്ട് തെലങ്കാനയിൽ ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി ഉയര്ന്നിരിക്കുകയാണ്